മലയാളത്തിൽ എന്ന പോലെ ബംഗാളി ഭാഷയിലും നിറയെ നാടൻ പാട്ടുകളുണ്ട് ബൗൾ സംഗീതമുണ്ട് അപ്പം ഈ ഒരു പാട്ട് ഞാൻ ആദ്യമായി കേട്ടത് ബൗൾ ഗായകർ പാടിയിട്ടാണ് വളരെ ഒരു നാടൻ പാട്ടിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണെങ്കിലും അതിലെന്താ എന്തുകൊണ്ടാണ് അവരത് പാടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പം അതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അസമിൽ ചായത്തോട്ടങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ബംഗാളിൽ നിന്ന് ഇങ്ങനെ തൊഴിലാളികൾ അങ്ങോട്ട് ജോലിക്കായിട്ട് പോവുമായിരുന്നു അപ്പം ചലോ മിനി അസം ജവോ അസമിലേക്ക് പോവാം നമുക്കും പോവാന്ന് പറയുന്ന ഒരു പാട്ടാണ് അപ്പം ആ പാട്ടിലുടനീളം പറയുന്നത് അവരുടെ കഷ്ടപ്പാടിനെ പറ്റിയ പല പല ഷർദാർ പോലെ കാം കാം പണിയെടുപ്പിക്കുന്നതിനെ പറ്റി അതിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി പക്ഷെ അവസാനത്തെ ഒരു വരി കാരണം അതൊരു ബൗൾ പാട്ടായി മാറുകയാണ് കാരണം ഇതിൻ്റെ എല്ലാ ഇടയിൽ ആ മധുര മുരളി മുറിയാതിരിക്കട്ടെ चलो